ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വൺ കാർഡിനെ കുറിച്ചാണ്. നിങ്ങളൊരു വൺ കാർഡിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വൺ കാർഡ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ആക്ച്വലി നമ്മുടെ അൺസെക്യോർഡ് വൺ കാർഡിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്കറിയാം വൺ കാർഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. നോർമൽ വൺ കാർഡും വൺ കാർഡ് ലൈറ്റും ഉണ്ട്. അതായത് നോർമൽ വൺ കാർഡ്, നോർമൽ ക്രെഡിറ്റ് കാർഡ് വൺ കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ എഫ്ഡി ഡ്രാഗിൻ്റെ ബേസിൽ കിട്ടുന്ന വൺ കാർഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ, നോർമൽ വൺ കാർഡ് കൊടുക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ കാത്തോലിക് സിറിയൻ ബാങ്ക്, അതുപോലെ BOB ഉണ്ട്. അവരാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ FD എടുക്കുകയാണെങ്കിൽ SBM ബാങ്ക് ആണ് കൊടുക്കുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നോർമൽ വൺ കാർഡിനെ കുറിച്ചാണ്. എന്താ വെച്ചാൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ വൺ കാർഡിനെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർഡ് അപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വൺ കാർഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വൺ കാർഡ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡാണ്. നിങ്ങൾക്ക് മുകളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാൻഡിങ് ഉള്ള കണ്ടായിരിക്കും. മെറ്റൽ കാർഡാണ് എൻ്റെ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ലിമിറ്റ് ഓഫർ നമുക്ക് വന്നിട്ടുണ്ടാകും. നമ്മളതിനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മുടെ മെയിൻ ചാനൽ നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ചാനൽ അതിൽ കാണാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരെ കണ്ടുവെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. നമ്മുടെ അതിൽ നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ലിങ്ക്, അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ട് പ്രോവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വൺ കാർഡ് നമ്മുടെ മെറ്റൽ കാർഡാണ്. അപ്പോൾ നോർമലി നമുക്ക് FD കാർഡ് കിട്ടുക 50,000 മുകളിൽ ഇട്ട് കഴിഞ്ഞാലാണ് FD കാർഡ് വൺ കാർഡ് നമ്മുടെ മെറ്റൽ കാർഡായിട്ട് കിട്ടുക. നമ്മുടെ നോർമൽ വൺ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി 20,000 ബോ ലിമിറ്റ് കിട്ടിയാൽ തന്നെ നോർമലി മെറ്റൽ കാർഡാണ് അവർ തരിക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴും അതേ ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഒരു എന്താ പറയുക, പ്രിൻറ്റിങ് എററസോ അതുപോലെ തന്നെ മാറ്റുമോ മായും നമ്മുടെ പേരെത്തിക്ക് എന്ത് മാഞ്ഞു പോവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് നമ്മുടെ മെറ്റൽ കാർഡ് വരുന്നത്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് 2 ഇയർ പ്ലസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി നമുക്കൊരു 8 മന്ത്സ് ആയപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ലിമിറ്റ് ഇൻക്രീസും കാര്യങ്ങളൊക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ ഇവർ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി ഇവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആക്ച്വലി ഇവർക്ക് വേറെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, സപ്പോർട്ട് ഇമെയിൽ ഐ ഡി, ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നിന്ന് ഒരു ലിമിറ്റ് ഇൻക്രീസ് റിക്വസ്റ്റ് ഓഫർ നമ്മൾ അയച്ചാൽ മതി. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ വലിയ കാര്യമായിട്ടുള്ള ഫോർമാറ്റ് ഒന്നും വേണ്ട. നമ്മുടെ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കുക, ഇതാണ് എൻ്റെ വൺ കാർഡ്. ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ട്, എന്താ പറയുക, ഇത് ഇത്ര കാലമായിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു ലിമിറ്റ് ഇൻക്രീസ് ഓഫർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ നമ്മുടെ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു. നമ്മളിട്ട് ആക്ച്വലി ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി. നോർമലി ഒരു നമ്മുടെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ റിപ്ലൈ തന്നിട്ട് തന്നെ നമുക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, അതായത് നമുക്ക് അത്യാവശ്യം നല്ല നമ്മുടെ ഇൻകം ബേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് വരുന്നതിൻ്റെ ബേസിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ അത് അപ്പോൾ തന്നെ വരും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അവരുടെ മെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആപ്പിലേക്ക് ആ ഓഫർ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിമിറ്റ് ഇൻക്രീസ് ആവും കേട്ടോ. അപ്പോൾ ഈസി പ്രൊസീജിയറാണ്. നമ്മുടെ സാലറി സ്ലിപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാലും മതി, 3 മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാലും മതി. പക്ഷേ നല്ല ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുക. അതുപോലെ തന്നെ നല്ല ക്രെഡിറ്റ് വരുന്ന ക്രെഡിറ്റും ഡെബിറ്റും വരുന്ന ക്രെഡിറ്റ് അത്രയ്ക്ക് വേണ്ട, പക്ഷേ നല്ലോണം ഒരു 70 ക്രെഡിറ്റും ഒരു 30 ഡെബിറ്റും വരുന്ന ഒരു അക്കൗണ്ട് വയ്ക്കുക. നല്ല അത്യാവശ്യം നല്ല ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു 90% നിങ്ങളുടെ എന്താ പറയുക ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരും. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ കാർഡ് എടുത്ത് ഉടനെ വെച്ചിട്ട് കാര്യമില്ല, മിനിമം ഒരു 6 മാസമെങ്കിലും കഴിയണം കേട്ടോ നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രീസ് റിക്വസ്റ്റ് ചെയ്യാൻ. ചില BOB ഒക്കെ പറയുന്നത് 1 ഇയർ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ചിലത് ഡിപ്പെൻസ് ആണ്. ചിലത് നമുക്ക് പ്രീ അപ്രൂവ് ആയിട്ട് ഓഫർ വരും, അങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഭയങ്കര 8 മന്ത്സ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു ഫോർമാറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു വൺ കാർഡ് യൂസറായി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വിളിക്കണം.